ആലോചിക്കുന്നവരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും. അവരാ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഈ നാടിന്റെ പ്രശ്നങ്ങളാണ്. ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചുമതലയേറ്റവരാണ് ഞങ്ങൾ. ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. പിണറായി വിജയൻ വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി. കഴിഞ്ഞ 5 വർഷം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ രണ്ടാമതും ലഭിച്ച ജനസ്വീകാര്യത. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെ മലയാളി കടന്നു പോവുകയുണ്ടായി. ഈ സന്ദർഭങ്ങളിലൊക്കെ ഏറ്റവും ക്രിയാത്മകമായി മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും ജനങ്ങൾക്കൊപ്പം നിലയുറപ്പിച്ചു. അങ്ങനെ ജനങ്ങൾക്കൊപ്പം ഒരു സർക്കാരുണ്ട്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ എല്ലാ തരത്തിലുള്ള മെഷീനറിയും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതിന് ലഭിച്ച സ്വീകാര്യതയാണ് ഇത്. കനലരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. കടമകളെ കരളു തുടിപ്പിൻ തുണി കൊട്ടി ഉണർത്തി വിടർത്തി, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. പിണറായി എന്ന സ്ഥലപ്പേര് കേരള ചരിത്രത്തിൽ ശ്രദ്ധേയമായത് 2 കാരണങ്ങളാലാണ്. 1939 കണ്ണൂർ ജില്ലയിൽ പിണറായിൽ നടന്ന സമ്മേളനത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി രൂപം കൊണ്ടു. അന്നുവരെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അംഗങ്ങളായിരുന്നവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. പിന്നീടുള്ള 8 ദശാബ്ദങ്ങളിലെ കേരള ചരിത്രത്തിൽ പിണറായിൽ തുടങ്ങിയ ആ പ്രസ്ഥാനം നിർണായകമായ ഇടപെടൽ ഓരോ ചരിത്രസന്ധിയിലും നടത്തിക്കൊണ്ടിരുന്നു. പിണറായിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപമെടുത്ത് 6 വർഷങ്ങൾക്ക് ശേഷമാണ് അതേ ഗ്രാമത്തിൽ മുണ്ടയിൽ കോരന്റെയും ആലക്കണ്ടി കല്യാണിയുടെയും ഇളയ മകനായി വിജയൻ എന്ന പിണറായി വിജയൻ ജനിക്കുന്നത്. തുടർന്നുള്ള 7.5 പതിറ്റാണ്ടിനിടയിലെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ വിജയൻ എന്ന നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമായി. പല കാലങ്ങളിൽ പല പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് വിജയൻ എന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ യുവാവ് കേരള രാഷ്ട്രീയത്തിലെ 1-ാം നിരയിൽ വന്നു നിന്നത്. പിണറായി വിജയൻ എന്ന ഞാൻ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് മുഖ്യമന്ത്രി കസേരയിൽ ആകാശത്തുനിന്ന് പൊട്ടിവീണ് ഇരുന്നയാളല്ല. നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വഴിപാടുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. കുടുംബ തുടർച്ചയുടെയോ മറ്റ് പരിഗണനയുടെയോ പിൻബലമില്ലാതെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ CPIM ഏറ്റവും ഉന്നത നേതാവായി പിണറായി വിജയൻ മാറിയതിനു പിന്നിൽ ഒരു മനുഷ്യന്റെ കഠിന പ്രയത്നത്തിന്റെയും നിതാന്ത ജാഗ്രതയുടെയും അടയാളങ്ങൾ പടർന്നു കിടക്കുന്നത് നമുക്ക് കാണാം. പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രവേശം SFI പൂർവ്വരൂപമായ KSF തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പിണറായി വിജയൻ AKG EMS തുടങ്ങിയ നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പിന്നീട് കണ്ണൂർ ജില്ലയിൽ നിന്നും ഉയർന്നു വന്ന യുവജന നേതാക്കളിൽ 1-ാം നിരക്കാരനായി പിണറായി മാറി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവുകയും 1967 തലശ്ശേരി CPM മണ്ഡലം സെക്രട്ടറി ആവുകയും ചെയ്തു. പിന്നീടുള്ള ക്രമാനുഗതമായ രാഷ്ട്രീയ വളർച്ചയിലൂടെ 1986 കണ്ണൂർ ജില്ലാ സെക്രട്ടറി, 3 വർഷം കഴിഞ്ഞ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, 30 വർഷത്തിലേറെയായി സംസ്ഥാന നേതാവെന്ന നിലയിൽ എന്നും പാർട്ടിയെ മുൻനിരയിൽ നിന്ന് നയിക്കുകയാണ് പിണറായി വിജയൻ എന്ന നേതാവ്. ആയിരത്തി തൊള്ളായിരത്തി 1998 CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ചടയൻ ഗോവിന്ദന്റെ മരണത്തെ തുടർന്ന് പിണറായി വിജയനെ സംസ്ഥാന സെക്രട്ടറിയായി പാർട്ടി തിരഞ്ഞെടുത്തു. അന്ന് പിണറായി വിജയൻ നയനാർ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായിരുന്നു. മന്ത്രി എന്ന നിലയിൽ ഏറ്റവും ക്രിയാത്മകമായി ഇടപെടുകയും വൈദ്യുതി വകുപ്പിൽ പ്രതീക്ഷ നിറഞ്ഞ മാറ്റങ്ങൾ കൊണ്ടുവരികയും അദ്ദേഹം അന്ന് ചെയ്തു. ലോഡ് ഷെഡിംഗ് പിൻവലിക്കുന്ന പ്രശ്നം നമ്മളെ വെള്ളത്തിന്റെ ലഭ്യതയായിട്ട് മാത്രം ബന്ധപ്പെടുത്തി കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു പദ്ധതി സ്ഥലത്ത്
വെള്ളം വളരെ കൂടുതലുണ്ടായിരിക്കും. ആ പദ്ധതിയിൽ നിന്ന് 50 മെഗാവാട്ട് വൈദ്യുതിയെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുള്ളൂ എന്ന് വിചാരിക്കാം. 50-നപ്പുറം 1 മെഗാവാട്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. എന്താണോ അവിടുത്തെ സ്ഥാപിത ശേഷി അത് മാത്രമാണല്ലോ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ വെള്ളം കൂടുതലുണ്ടായി എന്നതുകൊണ്ട് സ്ഥാപിത ശേഷി പൂർണ്ണമായിട്ട് ഉപയോഗിക്കാമെന്നല്ലാതെ സ്ഥാപിത ശേഷിയേക്കാളും കൂടുതൽ അല്പം പോലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. 2002 കണ്ണൂർ സമ്മേളനത്തിലും 2005 മലപ്പുറം സമ്മേളനത്തിലും 2008 കോട്ടയം സമ്മേളനത്തിലും പിണറായി വിജയനെ CPM സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ഇക്കാലങ്ങളിലും തുടർന്നും പലതരത്തിലുള്ള വിവാദങ്ങളെയും അദ്ദേഹം നേരിട്ടുകൊണ്ടിരുന്നു. 1970 26-ാം വയസ്സിലാണ് പിണറായി വിജയൻ നിയമസഭാംഗമാകുന്നത്. തുടർന്ന് 1977, 1991 തുടങ്ങിയ വർഷങ്ങളിൽ കൂത്തുപറമ്പിൽ നിന്നും 1996 പയ്യന്നൂരിൽ നിന്നും നിയമസഭയിലെത്തി. നിയമസഭാംഗമായിരിക്കുമ്പോഴാണ് പിണറായി വിജയന് പോലീസിൽ നിന്നും ക്രൂരമായ മർദ്ദനം നേരിടേണ്ടി വന്നത്. 1998 കൽക്കട്ടയിൽ നടന്ന CPM 16-ാം പാർട്ടി കോൺഗ്രസിൽ പിണറായി വിജയനെ കേന്ദ്ര കമ്മിറ്റി അംഗവും പോളിറ്റ് ബ്യൂറോ അംഗവുമായി തെരഞ്ഞെടുത്തു. 2015 ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ച് പിണറായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദം ഒഴിയുന്നത്. 2016 14-ാം കേരള നിയമസഭയിൽ ധർമ്മടത്തു നിന്ന് മത്സരിച്ച് നിയമസഭയിലെത്തുകയും May 25 കേരള മുഖ്യമന്ത്രിയായി പിണറായി സ്ഥാനമേൽക്കുകയും ചെയ്തു. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലുള്ള പിണറായി വിജയന്റെ വളർച്ചാഘട്ടങ്ങളുടെ ഓരോ പടവുകളെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇക്കാലങ്ങളിൽ തന്നെ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും നേരിടേണ്ടി വരാത്ത പലതരം പരീക്ഷണങ്ങളെയും പിണറായി നേരിട്ടു. അത് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും സ്വന്തം പാർട്ടിയിലെ ഉന്നത നേതാവായ VS അച്യുതാനന്ദനിൽ നിന്നും, അതിനെയൊക്കെ അതത് കാലങ്ങളിൽ ഉറച്ച നിലപാടുകളിലൂടെ പ്രതിരോധിക്കുന്നതിനും അതിജീവിക്കുന്നതിനും പിണറായിക്ക് സാധിച്ചു. കനേഡിയൻ കമ്പനിയായ SNC-Lavalinയുമായി ഒപ്പിട്ട കരാർ ദശാബ്ദങ്ങളായി പിണറായിക്കെതിരെ ഉയരുന്ന പ്രധാന ആരോപണമായിരുന്നു. 374 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തിന് സംഭവിച്ചിട്ടുണ്ടെന്നതാണ് പ്രധാന വിവാദം. അത് ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. എന്നാൽ തന്റെ ഭാഗത്ത് സംഭവിച്ചുവെന്ന് പ്രചരിക്കുന്ന ഓരോ ആരോപണത്തെയും നിയമപരമായും ജനങ്ങൾക്ക് മുന്നിലും പിണറായി വിജയൻ പ്രതിരോധിച്ചു. പ്രതിസന്ധികളും പരീക്ഷണങ്ങളും രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ നേതാക്കളുടെ ജീവിതത്തിലും സ്വാഭാവികമാണ്. അതിനെയൊക്കെ അതിജീവിക്കുമ്പോഴാണ് ഒരു രാഷ്ട്രീയ നേതാവ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുക. ഇവിടെ പിണറായി വിജയൻ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ സ്വന്തം പാർട്ടിയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുകയുണ്ടായി. അപ്പോഴൊക്കെ അതിനെ ഏറ്റവും ശക്തമായി നേരിടാനും മറികടക്കാനും കഴിഞ്ഞു എന്നതാണ് പിണറായി വിജയൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. യഥാർത്ഥത്തിൽ പരീക്ഷണങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും മുന്നിലെത്തുമ്പോഴാണ് പിണറായി വിജയൻ കൂടുതൽ ശക്തനാവുക എന്ന് വേണമെങ്കിൽ പറയാം. പിണറായി വിജയന്റെ രാഷ്ട്രീയ വളർച്ചയിൽ ഒരിക്കൽ തണലായിരുന്ന VS അച്യുതാനന്ദൻ ഒരു ഘട്ടത്തിൽ ഇടഞ്ഞുമാറി. പാർട്ടി സെക്രട്ടറിയായ പിണറായി VSമായി അകന്നത്
ഒന്നല്ല പലതവണ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പതിവില്ലാത്ത പരസ്യ വിവാദങ്ങളിലേക്ക് ഇരു നേതാക്കളെയും നയിച്ചു. നേരത്തെ ഒരു ഉറുദു കവിത ഉണ്ടായിരുന്നു. അതില് ഒരു കുട്ടി കടല് കാണാൻ ചെന്ന് അപ്പോൾ തെരയിങ്ങനെ ആർത്തലച്ചടിക്കുകയാണ്. നമ്മൾ ഇതേ മട്ട് കാര്യം, ഇതിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല, അങ്ങനെ ആർത്തലച്ച് വരികയാണ്. അപ്പോൾ കുട്ടിക്ക് നല്ല ഹരായി, ഇതിങ്ങനെ അടിച്ചു വരികയല്ലേ തരാൻ. കുട്ടി വേഗം പോയി ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നു, ഇതിൽ ഇങ്ങ് കോരി വെള്ളം എടുത്തു കൊണ്ട് വച്ച് അതിങ്ങനെ നോയിക്കൊണ്ട് വന്നു. അടിക്കുന്നില്ല, ഇത് തെര വരുന്നില്ല. അപ്പോൾ കുട്ടി പറഞ്ഞു, എന്താ വെള്ളമേ നീ അടിക്കാത്തത്, നീ എന്താ തിരയാകാത്തത്, നീ എന്താണ് ആർത്തലച്ച് വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ വലിയ വിഷമമായി. പിന്നെ കുട്ടി കരച്ചലായി, വല്ലാത്ത പ്രയാസമായി. അപ്പോൾ ആ വെള്ളത്തിനൊരു ദയ തോന്നി. വെള്ളം പറഞ്ഞു, അല്ലയോ കുട്ടി, ഞാൻ സമുദ്രത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തിരയാകാൻ പറ്റൂ. ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള പല വിവാദങ്ങളിലും പാർട്ടി നേതാവായ വി എസ് അച്യുതാനന്ദൻ തന്റെ ശത്രുപക്ഷത്തെ തേരാളിയും സാരഥിയുമായി മാറിയതായി പിണറായി മനസ്സിലാക്കി. പാർട്ടി കേന്ദ്ര നേതൃത്വം ഇരു നേതാക്കളുടെയും പേരിൽ നടപടി സ്വീകരിക്കുന്ന നിലയിലേക്ക് അത് വളർന്നു. സിൻഡിക്കേറ്റ് ആക്ഷേപിക്കുന്നവരെ തന്നെ ആശ്രയിക്കുന്നു. എന്റെ പേരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായാൽ വളരെ വ്യക്തമായി വി എസ് മറുപടി പറയേണ്ടതായിരുന്നു. അങ്ങനെ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ പാടില്ലായിരുന്നു. മാധ്യമങ്ങളെ ആക്ഷേപിക്കുന്ന ആളുകൾ തന്നെ സാമാന്യ മര്യാദ പാലിക്കണം എന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. അത് എല്ലാവർക്കും ബാധകമാണ്, എനിക്കും ബാധകമാണ്, അദ്ദേഹത്തിനും ബാധകമാണ്, ഞങ്ങളുടെ സഖാക്കൾക്ക് എല്ലാവർക്കും ബാധകമാണ്. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് പാർട്ടിയുടെ സമ്പൂർണ്ണ നിയന്ത്രണം തന്റെ നിലപാടിനൊപ്പമാക്കാൻ കഴിഞ്ഞു എന്നതാണ് പിണറായിയുടെ രാഷ്ട്രീയ വിജയം. ദശാബ്ദങ്ങൾക്കപ്പുറം എം ഇ രാഘവന്റെ ബദൽരേഖാ കാലം. അന്ന് സി പി എമ്മിനെ കേരളത്തിൽ വിശേഷിച്ചും കണ്ണൂരിൽ വൻമതിൽ സൃഷ്ടിച്ച് സംരക്ഷിച്ച നേതാവായിരുന്നു പിണറായി വിജയൻ. വലിയൊരു കൂട്ടം നേതാക്കളും അണികളും എം ആറിനൊപ്പം പോകുമെന്നായിരുന്നു അന്ന് പലരും കരുതിയിരുന്നത്. എന്നാൽ ഇ എം എസിന്റെ നിർദ്ദേശാനുസരണം നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഫലമായി ആ പരീക്ഷണകാലത്തെ അതിജീവിക്കുന്നതിൽ പിണറായിക്കും കൂട്ടർക്കും സാധിച്ചു. സാക്ഷാൽ ഇ കെ നയനാർ പോലും ആദ്യം ബദൽരേഖയ്ക്കൊപ്പം നിൽക്കുകയും പിന്നെ പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായത്തിനൊപ്പം ചേരുകയുമായിരുന്നു. വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്തിനു ശേഷം ഭരണാധികാരി എന്ന നിലയിൽ പിണറായിയെ മലയാളികൾ കണ്ടു തുടങ്ങുന്നത് 2016. അത്രനാളും പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ച പിണറായി മുഖ്യമന്ത്രി എന്ന നിലയിൽ എങ്ങനെയാവുമെന്ന കാര്യത്തിൽ സംശയം ഉന്നയിച്ചവരുണ്ട്. എന്നാൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ മലയാളികൾ കടന്നുവന്ന നിരവധി അഗ്നി പരീക്ഷണങ്ങളെ മുന്നിൽ നിന്ന് നേരിടാൻ പിണറായി വിജയന് സാധിച്ചു. ചില വിവാദങ്ങളും വിമർശനങ്ങളും അരിയാഹാരം കഴിക്കുന്ന ആർക്കും നേരിടേണ്ടി വരുമെന്ന് പറയാതെ പറഞ്ഞ് ഓരോ പ്രതിസന്ധിയെയും മറികടക്കുന്ന പരിചയസമ്പന്നനായ നേതാവിനെയാണ് നാം ഇക്കാലങ്ങളിൽ കണ്ടത്. രണ്ട് പ്രളയങ്ങൾ, രണ്ടും അപ്രതീക്ഷിതമായി മലയാളികളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന വലിയ ആഘാതങ്ങളായിരുന്നു. പകച്ചു നിന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ ഞാനുണ്ട്, നമ്മുടെ സർക്കാരുണ്ട് ജനങ്ങൾക്കൊപ്പം എന്ന് ആത്മവിശ്വാസം പകർന്ന് മുന്നിൽ നിന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അതീവ ഗൗരവമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്താകെ മുൻപില്ലാത്ത തരത്തിലുള്ള ശക്തമായ മഴയാണ് തുടരുന്നത്. കിട്ടാവുന്ന സഹായങ്ങളൊക്കെ ശേഖരിച്ച് ദുരിതക്കയത്തിൽപ്പെട്ട മലയാളി ജീവിതത്തെ ആഴക്കയത്തിൽപ്പെടുത്താതെ സംരക്ഷിക്കാൻ രണ്ട് പ്രളയത്തിലും പിണറായി നയിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞു. രണ്ടായിരത്തി 2020 തുടങ്ങിയ കൊറോണ ഭീഷണിയെ ആദ്യം മുതൽ തന്നെ ഏറ്റവും ശാസ്ത്രീയമായി നേരിടാൻ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കും ആരോഗ്യ വകുപ്പിനും സാധിച്ചു. പലതരത്തിലുള്ള ഭീതിജനകമായ അവസ്ഥയിലേക്ക് ലോകവും ഇന്ത്യയും കടന്നു പോകുമ്പോൾ കേരളം മെച്ചപ്പെട്ട രീതിയിൽ കൊറോണ കാലത്തെ നേരിടുന്ന പല സന്ദർഭങ്ങളും നാം കണ്ടു.
അതിനു മുമ്പ് മലയാളികൾ നേരിട്ട നിപ്പ ഭീഷണിക്കാലവും നാം മറന്നിട്ടില്ല. അന്നും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ ആ രോഗഭീഷണിയെ നേരിടാൻ നമ്മുടെ ആരോഗ്യവകുപ്പിന് സാധിച്ചു. കൊറോണ കാല ദുരിതങ്ങളിൽ ജനങ്ങൾക്ക് ഭക്ഷണവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും എത്തിക്കുന്നതിൽ കാര്യമായ യാതൊരു വീഴ്ചയും വരാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിച്ചു. ഇപ്പോൾ ഓക്സിജൻ ക്ഷാമം ഉൾപ്പെടെ നേരിടുമ്പോഴും അതിനെയൊക്കെ അതിജീവിച്ച് മലയാളി ജീവിതം അപകടസന്ധി തരണം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. ഈ ദുരിത പർവ്വത്തെയൊക്കെ നേരിടാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ ദിവസവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രതിപക്ഷം പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും അതിൽ ചില നേരുകളുണ്ടെന്ന് പറയുമ്പോഴും പിണറായി എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേരളീയ സമൂഹം കൂടുതൽ വിശ്വാസത്തിലെടുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വാളയാറിലെ പെൺകുട്ടിയുടെ മരണം, ആഴക്കടൽ മത്സ്യബന്ധനം ഉൾപ്പെടെ വിവാദങ്ങൾ പലതുമുണ്ടായി ഭരണത്തിന്റെ അവസാന വർഷങ്ങളിൽ. സ്വർണ്ണക്കടത്ത് വിവാദവും അതിൽ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ശിവശങ്കരന്റെ ഇടപെടലുമൊക്കെ പിണറായിയെ വിമർശനത്തിന്റെ മുൾമുനയിൽ നിർത്തിയ നാളുകൾ. ED വന്ന് അന്വേഷണ മഹോത്സവം നടത്തിയ ദിവസങ്ങൾ. പ്രതിപക്ഷവും മാധ്യമങ്ങളും കടന്നാക്രമിച്ച കാലം. അപ്പോഴും കുലുക്കമില്ലാതെ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും തെറ്റു ചെയ്തവർക്ക് നല്ല നമസ്കാരം പറഞ്ഞു പിരിയാനുമാണ് പിണറായി ശ്രമിച്ചത്. വിശ്വസിച്ചവർ വഴിവിട്ട് സഞ്ചരിച്ചതിൽ അസംതൃപ്തനും ആത്മരോഷമുള്ളവനുമായി പ്രതികരിക്കുകയും ചെയ്തു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. എം ശിവശങ്കറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അഖിലേന്ത്യാ സർവീസിലെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമുണ്ടായി എന്നാണ് കമ്മിറ്റി കണ്ടെത്തിയത്. വിവാദങ്ങളും വിമർശനങ്ങളും പലതുമുണ്ടെങ്കിലും അതിൽ നിന്നൊന്നും ഒളിച്ചോടാതെ തെറ്റുകൾ തിരുത്തി ജനങ്ങൾക്കൊപ്പം താനും തന്റെ സർക്കാരുമുണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പൊതുസമൂഹം വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിന്റെ കൂടി പിന്തുണയാണ് കേരളം പിണറായി വിജയന് വീണ്ടും നൽകുന്നത്. ആ പിന്തുണയുടെ അർത്ഥവും ആഴവും തിരിച്ചറിയുന്നുണ്ടാകണം പിണറായി എന്ന രാഷ്ട്രീയ നേതാവ്. സത്യപ്രതിജ്ഞാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾ 500 പേർ പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഈ ചടങ്ങിൽ നിന്നും ഇപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹിഷ്കരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലളിതമായ ഒരു ചടങ്ങിൽ ഈ സത്യപ്രതിജ്ഞ നടത്തേണ്ടതായിരുന്നു. UDFന്റെ MLA MPമാരും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് TVയിലൂടെ ഇത് കാണും, വെർച്വലായിട്ട് ഞങ്ങൾ പങ്കെടുക്കും. IMA പോലുള്ള സംഘടനകൾ ഇങ്ങനെ ഒരു ആൾക്കൂട്ട സത്യപ്രതിജ്ഞ ഒഴിവാക്കേണ്ടതാണെന്ന് പറയുന്നു. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇതേക്കുറിച്ച് പൊതുസമൂഹത്തിൽ നിലനിൽക്കുകയാണ്. എന്നാൽ ജനാധിപത്യ സംവിധാനത്തിൽ ഇങ്ങനെ ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ നടക്കണമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. സ്റ്റേഡിയത്തിൽ പരമാവധി 500 പേരുടെ സാന്നിധ്യമാണ് ഇക്കുറി സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടാവുക. കഴിഞ്ഞ 5 കൊല്ലം മുൻപ് ഇതേ വേദിയിൽ 40,000-ലധികം പേരുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിപാടിയാണ് ഇന്നത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഈ രീതിയിൽ ചുരുക്കുന്നത്. ഇത് 3 കോടിയോളം ജനങ്ങളുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന പ്രാരംഭഘട്ടത്തിലെ ചടങ്ങിൽ അധികമല്ല എന്ന് തന്നെയാണ് കാണാൻ നമുക്ക് സാധിക്കുക. മറ്റൊരു വിവാദം KK ശൈലജ ടീച്ചറിന്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. നിപ്പ കൊറോണ കാലത്ത് ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും പ്രശംസനീയമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു ആരോഗ്യവകുപ്പ്. ആ വകുപ്പിനെ മുന്നിൽ നിന്ന് രാപ്പകൽ നയിക്കുകയും ലോകരാജ്യങ്ങളുടെ തന്നെ അഭിനന്ദനങ്ങൾ, പൊതുസ്വീകാര്യത എന്നിവ ടീച്ചറിനും ആരോഗ്യവകുപ്പിനും ലഭിക്കുകയും ചെയ്തു. ഇതുകൊണ്ടുതന്നെ തുടർഭരണം ലഭിച്ച പിണറായി മന്ത്രിസഭയിൽ ശൈലജ ടീച്ചർ ഉണ്ടാകുമെന്ന് തന്നെ ഭൂരിപക്ഷം മലയാളികളും വിശ്വസിച്ചു. എന്നാൽ കഴിഞ്ഞ സർക്കാരിലെ CPM മന്ത്രിമാരിൽ മുഖ്യമന്ത്രി ഒഴിച്ചു മറ്റാരും വേണ്ടെന്ന് തന്നെ CPM തീരുമാനിച്ചു. വിവാദങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മുഖവിലക്കെടുക്കാതെ പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നാണ് ഒഴിവാക്കപ്പെട്ടവർ അഭിപ്രായപ്പെടുന്നത്. എനിക്ക് വളരെ പൂർണ്ണ സംതൃപ്തിയാണ്. കാരണം പാർട്ടി എന്നെ ഒരു തവണ മന്ത്രിയാക്കി. അത് എനിക്ക് കഴിയാവുന്നത്ര നന്നായിട്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഞാൻ ശ്രമിച്ചു. അതിൽ നല്ല സംതൃപ്തിയുണ്ട്. ഇപ്പോൾ പുതിയ ആളുകൾ വരുമ്പോൾ അതിനേക്കാൾ നന്നായിട്ട് അത് നിർവഹിക്കും എന്നുള്ള നല്ല ശുഭ പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ തോമസ് ഐസക്കും ജി സുധാകരനും മത്സരിക്കുന്നില്ല എന്ന CPM തീരുമാനം അന്ന് വിവാദമായിരുന്നു. മന്ത്രിമാർ എന്ന നിലയിൽ ഇരുവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചവർ.
അതുകൊണ്ട് തന്നെ ജനവിധി എതിരാകാതിരിക്കാൻ തോമസ് ഐസക്കിനെയും സുധാകരനെയും മത്സരരംഗത്ത് CPM ഇറക്കുമെന്ന് തന്നെ മറ്റുള്ളവർ വിശ്വസിച്ചു. എന്നാൽ അങ്ങനെയുള്ള പരിഗണനകളൊന്നും ആവശ്യമില്ലെന്നും പൊതുമാനദണ്ഡം എല്ലാവർക്കും ബാധകമാണെന്നുമായിരുന്നു പിണറായി വിജയന്റെ നിലപാട്. ആ അഭിപ്രായത്തിന് പാർട്ടിയിൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ പിണറായിക്കൊപ്പം മന്ത്രിമാർ ആരെന്നും വകുപ്പുകൾ എന്തെന്നും ഏതാണ്ട് നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. ഓരോരുത്തരും അതത് വകുപ്പുകളിൽ എങ്ങനെ തിളങ്ങുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. വീതം വെപ്പ് ഭംഗിയായി നടന്നു. ഭാഗം കിട്ടിയവരിൽ ചിലർ സന്തുഷ്ടരാണ്, മറ്റു ചിലർ അസന്തുഷ്ടരും. അതൊന്നും കാര്യമാക്കാതെ കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനും തന്റെ നേതൃത്വത്തിനും ലഭിച്ച സ്വീകാര്യതയാണ് ഈ 2ാം വിജയമെന്ന് തന്നെ പിണറായി വിശ്വസിക്കുന്നുണ്ടാകണം. പാർട്ടിയും ഭരണവും തമ്മിൽ ഏകോപന പ്രശ്നങ്ങളൊന്നും വരുന്ന 5 വർഷം ഉണ്ടാകാനിടയില്ല. പിണറായിയുടെ രാഷ്ട്രീയ നിലപാടുകളെ ചോദ്യം ചെയ്യാൻ പാർട്ടിയിലും ഭരണത്തിലും ആരും തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ ഭരണത്തിന്റെ 5 വർഷങ്ങളിലെ പരിചയവും കേരളം നേരിട്ട തുടർ പരീക്ഷണങ്ങളുമൊക്കെ മുന്നിൽ നിന്ന് അഭിമുഖീകരിച്ചതാണ് പിണറായി വിജയൻ. അതുകൊണ്ടുതന്നെ വ്യക്തികേന്ദ്രീകൃതവും ഏകാധിപത്യ പ്രവണതയുള്ളതുമായ നിലപാടുകളിൽ നിന്നും മാറി നിന്ന് കേരള രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ നിർമ്മിക്കാൻ പിണറായി ശ്രമിക്കുമെന്നു തന്നെ കരുതുക. അങ്ങനെയൊരു പ്രതീക്ഷയാണ് പിണറായി വിജയൻ എന്ന നേതാവിലും സർക്കാരിലും മലയാളികൾക്കുള്ളത്. പലതരത്തിലുള്ള പുതിയ ചോദ്യങ്ങൾ വരുന്ന നാളുകളിൽ പിണറായി ഗവൺമെൻറ് നേരിടേണ്ടി വരും. അവയ്ക്ക് വളരെ ശക്തമായ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് ഈ സർക്കാർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്ന് ബോധ്യമാവുക. എന്തുതന്നെയായാലും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം വളർന്ന് ജനങ്ങളുടെ പ്രതീക്ഷ സഫലമാക്കുന്ന തരത്തിൽ ഈ സർക്കാർ പ്രവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാം.